السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين إلى الله أما بعد ഒന്ന് ആറ് രണ്ടായിരത്തി പതിനേഴ് വിദ്യാർത്ഥിനിഹിതായ ക്ലാസ് 37. നമ്മൾ സുഹൃത്തുക്കളുമായിട്ടുള്ള മര്യാദകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽപ്പെട്ടതാണ് അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും അതിനെക്കുറിച്ച് അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അസാന്നിധ്യത്തിൽ അവന് വേണ്ടി ഡിഫെൻഡ് ചെയ്യേണ്ടതാണ്, അതിനെ തടയേണ്ടതാണ്. ആ പറഞ്ഞത് ശരിയല്ല, ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കമാ യദീബു അൻ നഫ്സിഹി, സ്വയം പ്രതിരോധം സൃഷ്ടിക്കുന്നത് പോലെ തന്നെ. പിന്നെ മറ്റൊന്ന് അവനോട് ലുത്തുഫ്, വളരെ മൃദുലമായി അവനെ ഉപദേശിക്കുക. വത്താരിയു, താരിയു എന്ന് പറഞ്ഞാൽ അവനെ നേരിട്ട് പറയാതെ, വിഷയത്തെ നേരിട്ടുണ്ട് ആക്ഷേപിക്കാതെ ഒന്ന് വളഞ്ഞു പറയുക, സൂചന കൊടുക്കുക, സൂചന കൊടുത്ത് പറയുക. നേരിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഉപദേശിക്കാതെ സൂചനയിലൂടെ ഉപദേശിക്കുക. ഇദ്ഹ്താജ ഇലൈഹി, അവന് ഉപദേശം ആവശ്യമാകുകയാണെങ്കിൽ അവനെ ഉപദേശിക്കുക. അവൻ്റെ പിന്നെ മോശങ്ങളായിട്ടുള്ള എന്തെങ്കിലും അയവുകളുണ്ടെങ്കിൽ അത് അതിനെ അവനെ ഉണർത്തുക, ഇതൊക്കെ ചെയ്യണം. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് പിന്നെ രഹസ്യമായിരിക്കണം, മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് ചെയ്യരുത്. അങ്ങനെ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവനെ കളിയാക്കുന്നതിനെയും അവശളാക്കുന്നതിനൊക്കെ പിന്നെ പോലെയായിത്തീരും അത്. അപ്പം അത് അങ്ങനെ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യരുത്. അങ്ങനെ അല്ല, പിന്നെ അവൻ്റെ ന്യൂനതകൾ പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്, അത് രഹസ്യമായിട്ട് ചെയ്യാവൂ. ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൗലുണ്ട്, മം വഅല അഖാഹു സിറൻ ഫഖദ് നസഹഹു വസാന വമം വഅലഹു അലാനിയതൻ ഫഖദ് ഫലഹഹു വശാന. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ അഞ്ചാമത്തെ ആ ഒരു ഐറ്റത്തിലായിട്ടുണ്ട് വരും. അവനെ വിളിക്കുന്നതും അവനെ പ്രതിരോധിക്കുന്നതും അവനെ ഉപദേശിക്കുന്നതൊക്കെ. ആറാമത്തെ കാര്യം പറയുന്നത് അവന്റെ വീഴ്ചകൾ തെറ്റുകളൊക്കെ അതൊക്കെ മാപ്പാക്കി കൊടുക്കുക. അവനോട് ദേഷ്യപ്പെട്ട് അവനോ അല്ലെങ്കിൽ അവനെ അതിൽ ആക്ഷേപിക്കരുത്. പക്ഷേ അവനെന്തെങ്കിലും തെറ്റുകൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനെ രഹസ്യമായി ആക്ഷേപിക്കണം. ആക്ഷേപിച്ചാൽ അവൻ നന്നാവും എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവനോട് മയത്തിൽ വർത്തമാനം പറയണം. എന്നിട്ട് അവന് മയത്തിൽ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഒന്ന് ഇതായി പറഞ്ഞാൽ അവന് നന്നാകും എന്നുണ്ടെങ്കിൽ ആ നിലക്ക് പറയണം. അതൊക്കെ അവനെ നന്നാക്കാൻ വേണ്ടിയാകുമ്പോൾ മാത്രമാണ്. മറ്റൊരു നിലക്ക് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി അവനെ കുറിച്ചൊന്നും പറയരുത്. കാരണം അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഇതുപോലെ വരാനുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായേക്കാം എന്ന് നമ്മൾ കാണുക ചെയ്യേണ്ടത്. പിന്നെ സ്വന്തം കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അവന് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കുക. ദീനിന്റെ കാര്യത്തെക്കുറിച്ചാണ് ആ പറഞ്ഞത്.
അപ്പൊ ഒരാൾ എന്തെങ്കിലും നമുക്ക് നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനൊരു 70 കാരണങ്ങളെങ്കിലും ന്യായങ്ങളെങ്കിലും അതിന് നമ്മൾ കണ്ടെത്തുക. ഇങ്ങനെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്ത്, ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാവാം എന്നൊക്കെ. എന്നിട്ട് നമ്മളെ മനസ്സിന് സമാധാനം വരുന്നില്ലെങ്കിൽ നമ്മൾ പറയുക, ഓ ഇത്രയ്ക്കെ കാരണങ്ങൾ ന്യായങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിട്ടും അത് സ്വീകരിക്കാൻ എൻ്റെ മനസ്സ് തയ്യാറാകുന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ മോശം എന്നുള്ള രീതിയിൽ. അപ്പൊ പരമാവധി എന്ത് ചെയ്യണം, നമ്മൾ ദേഷ്യം പെടാതെ കാത്തു സൂക്ഷിക്കണം. പക്ഷെ വേറൊന്നുണ്ട്, ഒരാൾ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അപ്പൊ ദേഷ്യം പിടിച്ചിട്ടില്ലെങ്കിൽ അത് മോശമാവും. ഷാഫി ഇമാമിന്റെ ഒരു കൗലുണ്ട്, മനസ്തഗളബ ഫലം യഗളബഹു ഹിമാർ വ മനസ്തറള്ളാ ഫലം യഗളബഹു ശൈത്താൻ. അപ്പോൾ നമ്മൾ ഹിമാറും ആകണ്ട, ഷൈത്താനും ആകണ്ട, അതിൻ്റെ അടിയിലാവൂല നല്ലത്. ഏഴാമത്തെ മര്യാദ, ഫി ഖൽവതിഹി ഫി ഹയാതിഹി വ മമാതിഹി, അവരുടെ ജീവിതത്തിലും ആ സഹോദരന്റെ ജീവിതത്തിലും ആ സഹോദരന്റെ മരണത്തിന് ശേഷവും അവന്റെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അവന്റെ കൂടെ നിൽക്കുമ്പോഴല്ല, ഒറ്റയ്ക്കിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ തന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതുപോലെ നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ, ദുആ ചെയ്യുന്നത് പോലെ തന്നെ അവനും ചെയ്യാം. ഇദാ ദഅ അർ-റജുലു ലി അഖീഹി ഫീ ളഹരിൽ ഗൈബ് ഖാല അൽ മലക് വലക്ക മിസ്ലു ദാലിക് എന്ന് പറയും. അപ്പൊ നമ്മളൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടി തന്നെയാണ് ദുആ. മറ്റൊരു പിന്നെ റിവായത്തിൽ ബിക അബ്ദഉ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. നമ്മളൊരാൾക്ക് വേണ്ടി ദുആ, ഒരു കാര്യം അയാളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ പഠിച്ചൻ പറയും, ബിക അബ്ദഉ, നിന്റെ കാര്യം ഞാൻ തുടങ്ങും, നീ അവന് വേണ്ടി ദുആ ചെയ്ത, എന്നിട്ട് നീ ദുആ ചെയ്തവന്റെ കാര്യം ഞാൻ നോക്കുള്ളൂ എന്ന് അല്ലാഹു പറയും അത്ര. അതുപോലെ തന്നെ നമ്മുടെ സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ ചിലപ്പോൾ ഇജാബത്ത് കിട്ടാത്ത കാര്യം നമ്മളെ സഹോദരന് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ ഇജാബത്ത് ഉണ്ടാവും. ദഅവത്തുർ റജുലി ലി അഖീഹി ഫീ ളഹരിൽ ഗൈബി ലാ തുറദ്ദു എന്ന് ഹദീസിലുണ്ട്. എട്ടാമത്തെ മര്യാദ, വ അൻ യുഹ്സിനൽ വഫാ, വഫാ നന്നായി ചെയ്യുക. വഫാ എന്ന് പറഞ്ഞാൽ പ്രതിബദ്ധത അഥവാ നിറവേറ്റിക്കൊടുക്കുക എന്നൊക്കെ. ശരിക്ക് വഫാ എന്ന് പറഞ്ഞാൽ അസ്സബാത്തു അലൽ ഹുബ്ബി വ ഇദാമത്തുഹു ഇലൽ മൗത്ത്, സ്നേഹം അത് സ്ഥിരമാകുകയും മരണം വരെ നിലനിർത്തുകയും ചെയ്യുക. നമ്മുടെ മരണം വരെ, അവരുടെ അല്ല, അതെങ്ങനെ? അത് വേണം, വഫാ വേണം. അഹ്ലിഹി അവരുടെ കുടുംബത്തിൻ്റെ മേൽ, അവരുടെ മക്കളുടെ മേൽ, വഖാരിബിഹി കുടുംബക്കാരുടെ മേലിലൊക്കെ, ബാദ മൗതിഹി അവർ മരണപ്പെട്ടതിൻ്റെ ശേഷം. അവർ നമ്മുടെ സഹോദരൻ, നമ്മുടെ സുഹൃത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ സുഹൃത്തിൻ്റെ കുടുംബത്തെയും സുഹൃത്തിൻ്റെ ബന്ധുക്കളെയൊക്കെ, അവരോടൊക്കെ നമ്മൾ സ്നേഹം നിലനിർത്തണം. അല്ലാതെ അവരുടെ മരണത്തോടുകൂടി പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക, അത് പറ്റില്ല. ഒമ്പതാമത്തെ മര്യാദ, അയ്യു സിറ തഖ്ഫീഫ അൻഹു, തന്റെ സഹോദരനെ കാര്യങ്ങൾ ലഘുവാക്കി കൊടുക്കുന്നതിന് പ്രാമുഖ്യം നൽകണം. ഫലാ യുകല്ലിഫുഹു ശൈഅ മിൻ ഹാജാതിഹി, അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അവനെ കൂടുതൽ വിഷമമുണ്ടാകുന്ന രീതിയിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പരമാവധി നമ്മൾ അവന് ലഘൂകരിച്ച് സമാധാനം കൊടുക്കണം. ഫൈറബ്ബിഹു സിർറഹു, അപ്പോൾ അവൻ്റെ കൽബിന്, സിർറ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൽബ്, അവൻ്റെ മനസ്സിന് ആശ്വാസം കിട്ടും. മി മുഹിമ്മാതിഹി, അവൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് കണ്ട് മനസ്സിനൊരു സമാധാനം കിട്ടുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അവനെ സഹായിക്കുന്നത് മൂലം ദുന്യാവിൽ എന്തെങ്കിലും ഒരു സഹായം അവനിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യും ചെയ്യാൻ പാടില്ല. വഅൻ യുളഹിറൽ ഫർഹ ബിജമീഇ മാ യർതാഹു ലഹു മിൻ മസാഹിഹി,
അവനുണ്ടാകുന്ന സന്തോഷങ്ങളിൽ, അവന് ഉന്മേഷമുണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കണം. വയൽഹുറൽ ഹുസ്ന അല്ലെങ്കിൽ ഹസന, ദുഃഖം പ്രകടിപ്പിക്കണം. അലാമാ യനാലുഹു മിൻ മകാരിഹി, അവന് വെറുപ്പുണ്ടാകുന്ന, അവന് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ, അവന് ഉണ്ടാകുന്ന കാര്യങ്ങൾ അവന് ഏൽക്കുന്നതിൽ നമ്മൾ പ്രയാസം, നമ്മുടെ പ്രയാസം, നമ്മുടെ ദുഃഖം നമ്മൾ പ്രകടിപ്പിക്കണം. വഅൻ യുളമിറ ഫീ ഖൽബിഹി മിസ്ലമാ യുളഹ യുളഹിയ, പുറത്ത് കാണിക്കുന്നത് പോലെ തന്നെ കൽബിലും അങ്ങനെ തന്നെ ഉണ്ടാവണം. പുറത്ത് സന്തോഷം കാണിക്കുമ്പോൾ കൽബിലും സന്തോഷം ഉണ്ടാവണം. പുറത്ത് ദുഃഖം കാണിക്കുമ്പോൾ, ഖേദം കാണിക്കുമ്പോൾ, വിഷമം കാണിക്കുമ്പോൾ അത് മനസ്സിലുണ്ടാകണം. ഫയകൂനു സാദിഖൻ ഫീ ബുദ്ധിഹി, അപ്പോൾ അവൻ തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നതിൽ സത്യസന്ധനാകും. വദ്ധിഹി ബുദ്ധിഹി വിദ്ധിഹി എന്നൊക്കെ പറയാം. സിർറം വഅലാനിയതൻ, രഹസ്യവുമായും പരസ്യമായും സത്യസന്ധനായിരിക്കും. ഓ, അവന്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും, നാവുകൊണ്ടും ഹൃദയം കൊണ്ടും, രഹസ്യമായും പരസ്യമായും, കൂട്ടത്തിലും ഒറ്റക്കും ഒക്കെ അവനോട് നമ്മൾ സ്നേഹമുള്ളവനായിരിക്കണം. അല്ലാതെ പിന്നെ മുനാഫിഖാകാം, കപടനം. സലു അം മവദ്ദാതി റിജാലി ഖുലൂബകും ഫതിൽക ശുഹൂദൻ ലം തകുൻ തഖബലു റുഷ ولا تسألوا عنها العيون لأنها تشير لشيء مدما أضمر الحشا. حشا هنا ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹൃദയത്തെയാണ്. മാ അദ്മറൽ ഹഷ, പത്താമത്തെ മര്യാദ എന്ന് പറയുന്നത് അൻ യബ്ദഅഹു ബിസ്സലാം ഇൻദ ഇഖ്ബാലിഹി, അവനെ കണ്ടുമുട്ടുന്ന അവസരത്തിൽ സലാം കൊണ്ട് തുടങ്ങുക. നമ്മൾ ആദ്യം അങ്ങോട്ട് സലാം പറയാം. എന്താണ് ആ കാണുമ്പോൾ ഈ സലാം ഒന്നും പറയാത്തത് എന്ന് ചോദിക്കല്ലേ, നമ്മൾ അങ്ങോട്ടാണ് സലാം പറയാ ചെയ്യുക. ചില ആൾക്കാരൊക്കെ ചോദിക്കുക, എന്താ എനിക്ക് സലാമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നതാണ്. ശരിക്കും അവർ സലാം പറയാൻ മറന്നുപോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങോട്ട് സലാം പറയാ ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ ഓർമ്മപ്പെടുത്താം, എന്നിട്ട് പറയും ഇങ്ങോട്ട് വരുന്ന ആളല്ലേ സലാം പറയണ്ടേ, മറ്റേ അങ്ങനത്തെ നിയമങ്ങളൊന്നും ഇപ്പം നമ്മൾ അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കണം. അതാ ഔലയുടെ കാര്യങ്ങളാണ്. ഒരാൾ കടന്നു വരുമ്പോൾ സലാം പറയുക എന്ന് പറയുന്നത് ഔലയാണ്. അവനത് ചെയ്തില്ല വെച്ചിട്ട് വേറൊരു ഔലുണ്ട്, ഔലന്നാസി ബി മയ്യബദ് ബിസ്സലാമിന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് ഏറ്റവും ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സലാം കൊണ്ട് തുടങ്ങുന്ന ആളാണ്. അവൻ കടന്നു വരുമ്പോൾ അവന് മജ്ലിസിലൊക്കെ സ്ഥാനം പിന്നെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക, ഒന്ന് നീങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഉദ്ദു അഖീക, എന്റെ സഹോദരനുള്ള സ്നേഹം, അൻ തുസല്ലിമ അലൈഹി ഇദാ ലഖീതുഹു അവ്വലൻ വതുവസ്സിഅ ലഹു ഫിൽ മജ്ലിസി വതദ്ഉഹു ബിഅഹബ്ബി അസ്മാഇഹി ഇലൈ. പതിനൊന്നാമത്തെ കാര്യം, വ അൻ യഖ്റുജ ലഹൂമി മക്കാനി, അവന് വേണ്ടി സ്ഥാനത്ത് പിന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെടും. യുഷയ്യഅഹു ഇൻദ ഖിയാമി, നമ്മളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവന് വേണ്ടിയിട്ട് ഇറങ്ങുക. അതുപോലെ തന്നെ അവൻ പോകാൻ പുറപ്പെടുമ്പോൾ അവൻ്റെ പിന്നാലെ പോവുക. അവന് പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവൻ്റെ പിന്നാലെ വാതിൽ വരെ, അല്ലെങ്കിൽ ഗേറ്റ് വരെ, അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാം. പതിനൊന്നാമത്തെ അദബ്, യസ്മുത ഇൻദ കലാമിഹി ഹത്താ യഫ്റദ മിൻ കലാമി, അവൻ സംസാരിക്കുമ്പോൾ അത് മുറിയുന്നത് വരെ, അത് അവസാനിക്കുന്നത് വരെ അവൻ്റെ സംസാരം ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലെങ്കിൽ ഹത്താ യഫ്റദ മിൻ ഖിതാബിഹി, അവൻ്റെ സംസാരം വേണ്ട. അപ്പൊ ആ വർത്താനം പറയുമ്പോൾ അവർ നിർത്തുന്നത് വരെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ സംസാരം നിർത്തിയതിന്റെ ശേഷം സംസാരം തുടങ്ങുക.
വയത്തുറുക്കൽ മുദാഖലത്ത ഫീ കലാമിഹി, അവന്റെ സംസാരത്തിന്റെ അടി കയറിയിട്ട് സംസാരിക്കുന്നത് ഉപേക്ഷിക്കുക. അങ്ങനെ 12 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. പിന്നെയും ചില കാര്യങ്ങളൊക്കെ, പിന്നെ രോഗിയായ സന്ദർശിക്കുന്നത്, മരണപ്പെട്ടു കഴിഞ്ഞാൽ ജനാസയിൽ പങ്കെടുക്കുക, അവന് വേണ്ടി നിസ്കരിക്കുക, അവനെന്തെങ്കിലും അങ്ങനെയുള്ള കുറേ, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്. ഏകദേശം ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. വാലൽ ജുംല, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ സഹോദരൻ എങ്ങനെ തന്നോട് മറ്റുള്ളവര് പെരുമാറാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവനോട് പെരുമാറുക, അവൻ എന്നോട് എങ്ങനെ പെരുമാറണോ അതുപോലെ ഞാൻ അവനോട് പെരുമാറുക. അപ്പോഴാണ് ഈമാ പൂർത്തിയാവുകയുള്ളൂ. നമ്മുടെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഇഷ്ടമായി മാറുക, അവനോട് നമ്മൾ അവനിഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുക, അപ്പോഴേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. സഹൽ ഇബ്നു അബ്ദുള്ള എന്നവർ പറയാറുണ്ട്, മൻ കഫ അദാഹു അനിൽ ഖൽഖി മശാ അലൽ മാ. നമ്മുടെ നമ്മളിൽ നിന്നൊരു പ്രയാസവും ജനങ്ങൾക്കില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ വെള്ളത്തിൻ്റെ മുകളിൽ നടന്നു പോകും, അത്രയും വലിയ കറാമത്ത് അവനുണ്ടാകും, വിലായത്തും കറാമത്തിലേക്കൊക്കെ അവൻ എത്തിച്ചേരുമെന്ന്. ഫമൻ ലാ യുഹിബ്ബു ലി അഖീഹി മിസ്ലമാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് തൻ്റെ സഹോദരൻ ആഗ്രഹിക്കാത്തവൻ, ഫഹുവതുഹു നിഫാഖുൻ, അപ്പൊ അവന്റെ സൗഹൃദം എന്ന് പറയുന്നത് കാപട്യമാണ്. വഹുവ അലൈഹി ഫിദ്ദുനിയാവൽ ആഖിറ വബാലൻ, അങ്ങനെയുള്ള കാപട്യം അവന് ദുന്യാവിലും ആഖിറത്തിലും വബാലാണ്, അത് അവന് പിന്നെ കഷ്ടമാണ്, പ്രയാസമാണ്, അവന് വിപത്താണ്. ഫഹാദ അദബുക ഫീ ഹഖിൽ അവാമിൽ മജ്ഹൂലീൻ. നമ്മൾ ഈ പറഞ്ഞതൊക്കെ നമ്മളിപ്പോ പറഞ്ഞു, അവാമിൽ മജ്ഹൂലീങ്ങളെ കുറിച്ച്, അഥവാ നമ്മളെ വലിയ പരിചയമില്ലാത്ത പബ്ലിക്കിനെ കുറിച്ച്, അവരുമായി സഹവസിക്കുമുണ്ടാകുന്ന പിന്നെ അദബുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വഫീ ഹഖി അസ്ദിഖായിൽ മുആഖീൻ, സഹോദരനെ പോലെയുള്ള സുഹൃത്തുക്കളെ കുറിച്ച്, അവരുമായി സഹവസിക്കുമ്പോഴും നിയമങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അമ്മൽ ഖിസ്മു സാലിസു, മൂന്നാമത്തെ ഇനം ഉഹും അൽ മഅരിഫു, അത് പരിചയക്കാര, വളരെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളൊന്നും ആയിട്ടില്ല, നമുക്കവരെ പരിചയമുണ്ട്, അവര് പിന്നെ തീരെ പരിചയമില്ലാത്ത ആൾക്കാരങ്ങനെ ഒരു പൊതുജനമായിട്ട് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഫഹദർ മിൻഹും ഫഇന്ന കലാ തറശ്ശറ ഇല്ലാ മിമ്മൻ തഅറിഫുഹു, ഫഹദർ മിൻഹും, അപ്പം അവരിൽ നീ ശ്രദ്ധ, അവരെ പേടിക്കണം, അലേർട്ടായിരിക്കണം അവർ. ഫഇന്ന കലാ തറശ്ശറ ഇല്ലാ മിമ്മൻ തഅറിഫുഹു, നിന്നെ പരിചയമുള്ളവരിൽ നിന്നല്ലാതെ നിനക്ക് ശരുണ്ടാവില്ല. അമ്മ സദീഖു, അപ്പോ സംശുദ്ധവാനായ ഒരു സുഹൃത്ത്, സത്യസന്ധനായി സ്നേഹിയായ ഒരു സ്നേഹിതൻ, ഫയുഈനുക, നിന്റെ കാര്യത്തിലേക്ക് അയാൾ നിന്നെ സഹായിച്ചു കൊണ്ടിരിക്കും. അമ്മൽ മജ്ഹൂലു, നിനക്ക് പരിചയമില്ലാത്ത ആള്, ഫലായ തഅറളുലക്ക, നിന്നെ കൊള്ള അവൻ തിരിയുക പോലുമില്ല, നിന്നിലേക്ക് അവൻ നോക്കുക പോലുമില്ല. വഇന്നമശ്ശറുകുല്ലുഹു മിനൽ മആരിഫ്, എല്ലാ ഷർറുകളും, അത് നമ്മളിൽ എല്ലാ ഷർറും ഉണ്ടാവുന്നത് മിനൽ മആരിഫ്,
അത് പരിചയക്കാരിൽ നിന്നാണ്. അല്ലദീന യുളഹിറൂന സദാഖത്ത് ബിഅൽസിനത്തിഹിം, അവരുടെ നാവുകൊണ്ട് അവരുടെ സൗഹൃദം അവർ പുറമേ കാണിക്കും, പ്രകടിപ്പിക്കും. അവരുടെ ഉള്ളിൽ നമ്മളോട് ദേഷ്യമായിരിക്കും. ഫഅഖലിൽ മിനൽ മആരിഫി മാ ഖദർത്, അതുകൊണ്ട് നിനക്ക് കഴിവിൻ്റെ പരമാവധി പരിചയക്കാരെ കുറക്കുക. അടുത്ത സുഹൃത്തുക്കളല്ലാതെ പരിചയക്കാരെ നീ പരമാവധി കുറക്കുക. ഇൻഷാല്ലാ, അവരുമായി ഇനി സഹവസിക്കേണ്ടി വന്നാൽ എങ്ങനെ ജീവിക്കണം, അതിൻ്റെ മര്യാദകളെക്കുറിച്ച് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാം. وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.